ഹായ് ഫ്രണ്ട്സ്, സുജീസ് കുക്കിംഗ് ആൻഡ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കുന്നത് മത്തിക്കറിയാണ്. അതിനാവശ്യമായ സാധനങ്ങൾ മത്തി വെട്ടിക്കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളി, ഇഞ്ചി, ചുവന്നുള്ളി, പച്ചമുളക്, കറിവേപ്പില, കുടംപുളി, ഉപ്പ്, കടുക്, ഉലുവപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളകുപൊടി, വെളിച്ചെണ്ണ, ആവശ്യത്തിനുള്ള വെള്ളം, ഇത്രയുമാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് കൂട്ടിയിട്ടുണ്ട്. ശേഷം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. ചെറുതായിട്ട് മൂത്തതിന് ശേഷം ഇഞ്ചി ഇട്ടിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ചൂടായതിന് ശേഷം ചുവന്നുള്ളി ഇട്ട് കൊടുക്കുകയാണ്. പച്ചമുളക് ഇടുകയാണ്. ഒന്ന് മൂത്ത് വരുന്നതിന് ശേഷം നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ആവശ്യത്തിന് മൂത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. മുളകിന് ശേഷം മുളക് പൊടിക്ക് ശേഷം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. 3 സ്പൂണ് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അത്യാവശ്യം എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് കുറച്ച് ചേർത്തിട്ടുള്ളത്. ശേഷം മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. ലോ ഫ്ലെയിമിലാണ് ഇപ്പോൾ. ശേഷം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 1/2 സ്പൂൺ ഉലുവപ്പൊടി ചേർക്കുന്നുണ്ട്. ശേഷം മുളക് പൊടിയൊന്നും നന്നായി മൂത്ത് വന്നതിന് ശേഷം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഫ്ലെയിം കൂട്ടിയിട്ടുണ്ട്. ആവശ്യമായ ഉപ്പ് ചേർക്കുകയാണ്. കുടംപുളി ചേർക്കാൻ പോവുകയാണ്. പുളി നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. അത്യാവശ്യം നന്നായിട്ട് തിള വന്നു. ഇനി ഞാൻ മീൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അടച്ച് വെച്ച് വേവിക്കുകയാണ്. അടച്ച് വെച്ച് വേവിക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചാൽ മതി. നമുക്ക് മീൻകറി ഒന്ന് തുറന്ന് നോക്കാം. പാകമായിട്ടുണ്ട്. അപ്പം മത്തിക്കറി നന്നായി പാകമായിട്ടുണ്ട്. ശേഷം നമുക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണേ. നെയ്യുള്ള മത്തിയാണ്, കുറച്ച് ഒഴിച്ചാൽ മതി. കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണേ. നമുക്കൊന്ന് ചുറ്റിച്ച് എണ്ണ എല്ലായിടത്തേക്കും ഒക്കെ ആക്കാം. ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുകയാണ്. നമുക്ക് ചൂടുള്ള കപ്പ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ മത്തിക്കറിയും കൂട്ടിയിട്ട് കഴിക്കാം.